Hello friends, welcome back to my channel, Simna's Food World. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലെ ഇഡ്ലിത്തട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മാർബിൾ കേക്ക് അല്ലാതെ നിങ്ങൾ സീബ്ര കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇനി മുതൽ ഓവൻ്റെയോ അല്ലാന്നുണ്ടെങ്കിലും ഒന്നിൻ്റെ നമുക്ക് ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഡ്ലിത്തട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നില്ല, ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇഡ്ലിത്തട്ടിൽ ഈ സീബ്ര കേക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഇഡ്ലിത്തട്ടിലുള്ള ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഇതേ ഞാനിപ്പോൾ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ കോഫി കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കോഫി കുടിക്കുന്ന കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു കപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം, ബൗൾ എടുക്കാം, എന്തെടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ കേക്കിന് അളന്നെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളും അതേ സെയിം കപ്പിലായിരിക്കണം നമ്മൾ അളന്നെടുക്കാനായിട്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനായിട്ട് പാടില്ല. പിന്നെ കേക്കിന് എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞെന്നിരുന്നാൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വരില്ല, പൊങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി ഇതേ നമുക്ക് കേക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതേ ഇങ്ങനെയുള്ള ഒരു കപ്പിൽ അരഭാഗത്തോളം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച അരക്കപ്പോളം പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അരക്കപ്പ് പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പഞ്ചസാര ഇതിലോട്ട് ചേർക്കുന്നത് മുന്നേ ശ്രദ്ധിക്കുക, ഈ ഒരു മിക്സി എന്ന് പറയുന്നത് ഒട്ടും നനവുണ്ടാവാൻ പാടില്ല, നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള മിക്സിയുടെ ജാറ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിയണം കേട്ടോ, കാരണം മുഴുവനായിട്ടുള്ള പഞ്ചസാര നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ അലിയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ കോഴിമുട്ട ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നുള്ള കോഴിമുട്ട ഇതിലോട്ട് ചേർക്കാനായിട്ട് പാടില്ല. എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ള കോഴിമുട്ട വേണം നമ്മൾ ഈ ഒരു കേക്കിനുള്ള ഏത് കേക്കിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ കോഴിമുട്ടയും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് അടിച്ചെടുത്താൽ മനസ്സിലാകും, ഈ പഞ്ചസാരയും കോഴിമുട്ടയും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അതങ്ങോട്ട് പതഞ്ഞു വരും. ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആവുന്ന തരത്തിൽ ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയും മുട്ടയും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര അളന്നെടുത്തത് അതേ സെയിം കപ്പിൽ കാൽ കപ്പോളം വെജിറ്റബിൾ ഓയിൽ. അതിപ്പോൾ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒരു കാൽ കപ്പോളം വെജിറ്റബിൾ ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് കേക്കിനിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര അതുപോലെ ഓയിലൊക്കെ അളന്നെടുത്തത് അതേ സെയിം കപ്പിൽ കാൽ കപ്പോളം ഇളം ചൂടുള്ള പാല്. അപ്പോൾ ഇളം ചൂടുള്ള പാല് തന്നെ വേണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പാൽ ഒരിക്കലും കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇളം ചൂടുള്ള കാൽ കപ്പോളം പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മുട്ടയുടെ മണം നന്നായിട്ടൊന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം വാനില എസൻസ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ പട്ടയുണ്ടല്ലോ, പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മുട്ടയുടെ മണം മുന്നിട്ട് നിൽക്കുന്നൊന്ന്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതിട്ട് അടിച്ചിടണം കേട്ടോ. എങ്കിലും നമ്മുടെ വാനില എസൻസ് എല്ലായിടത്തും എത്തി അതിൻ്റെ മുട്ടയുടെ മണം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വാനില എസൻസ് മിക്സ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വാനില എസൻസിൻ്റെ ആ ഒരു ഗുണം നഷ്ടപ്പെടും, അത് ചേർത്തതിന് ഇല്ലാണ്ടായി പോകും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ വാനില എസൻസിൻ്റെ ആ ഒരു ഫ്ലേവർ കേക്കിൽ എടുത്തു നിൽക്കത്തുള്ളൂ. അപ്പോൾ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു തവണ ഒന്ന് അടിച്ചെടുത്താൽ പോരെ. അങ്ങനെ ഒരിക്കലും കേക്കിൻ്റെ ഈ ഒരു റെസിപ്പി എന്നല്ല, ഒരു റെസിപ്പി നമ്മൾ കേക്കിന് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. വൺ ബൈ വൺ ആയിട്ട് ഇട്ട് തന്നെ വേണം നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമുക്കിതും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോഴത്തെ മിക്സിയുടെ ജാറിൽ നമ്മൾ ഏകദേശം എല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കതൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മുഴുവനായിട്ട് മാറ്റിക്കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കണം. എങ്കിലും നമ്മൾ ചേർക്കുന്ന ഡ്രൈഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്യാം, മിക്സ് ആകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇതൊരു പാത്രത്തിൽ ഒരു അരിപ്പ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര അതുപോലെ ഓയിലൊക്കെ അളന്നെടുത്തത് അതേ സെയിം കപ്പിൽ മുക്കാൽ കപ്പോളം മൈദ അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴും നിങ്ങൾക്ക് മൈദക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ ഗോതമ്പ് പൊടി എടുക്കാം. പക്ഷെ മൈദ ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു കേക്കിന്റെ ടേസ്റ്റ് എന്തായാലും ഗോതമ്പ് പൊടി ചേർത്ത് ഉണ്ടാക്കുന്ന കേക്കിന് ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടും അതുപോലെ സോഫ്റ്റ് ഒക്കെ ആയി വരാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കേക്കിന്റെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കേട്ടോ. അപ്പൊ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. കറക്റ്റ് ഈ ഒരു എന്താ പറയാ ഒരു പിഞ്ച് മാത്രം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരിപ്പയിൽ കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് ഒരു 3-4 തവണയൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ പൊടികളെല്ലാം കൂടി ഒരു 3 തവണ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച ഈ ഒരു മിക്സിയിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാനായിട്ട് പാടില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടുത്ത വെച്ച് വീണ്ടും ഇട്ട് കൊടുത്ത് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കേക്കിനുള്ള ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് സ്പൂൺ ഇട്ട് അങ്ങ് ഇളക്കാനായിട്ട് പാടില്ല. ഇങ്ങനെയുള്ള ഒരു സ്പാച്ചുലൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് ഒരു സൈഡിലേക്ക് ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് സ്പൂൺ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹാർഡ് ആവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പതുക്കെ ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ട് കട്ടകളൊന്നും കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ മാവിന്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ദേ ഇതാണ്. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല, അതേസമയം ഒരുപാട് കട്ടിയിലിരിക്കാനും പാടില്ല. കറക്റ്റ് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അഥവാ നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം മാവ് ഒരുപാട് ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ, കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അളവുകളൊക്കെ മാറിപ്പോകും. നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം മാവ് ഒരുപാട് ലൂസാവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം മൈദ അരിപ്പയിൽ കൂടി അരിച്ചെടുത്ത് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി മാവ് ഒരുപാട് കട്ടിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള മാവ്, ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് ഇതേ ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് ആക്കിയെടുക്കുക. അപ്പൊ അതിലൊന്നും അത് കണ്ടിട്ടൊന്നും ടെൻഷൻ ആവണം കേട്ടോ. അയ്യോ എന്റെ മാവ് ഒരുപാട് ലൂസായി പോയി ടൈറ്റ് ആയി പോകുന്ന കണ്ട് ടെൻഷൻ ആവണ്ട, അതിനൊക്കെ നമുക്ക് പോകാൻ വഴിയുണ്ട് കേട്ടോ. അപ്പൊ ഇതേ കറക്റ്റ് ഇതേ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. ഇനി നമ്മൾ സീബ്ര കേക്ക് അല്ലാന്നുണ്ടെങ്കിൽ മാർബിൾ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് പകുതി ബാറ്റർ ചോക്ലേറ്റിന്റെ ആ ഒരു ഫ്ലേവർ ആക്കി എടുക്കണം. അതിനായിട്ട് ഇതേ പകുതി മാവ് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റിക്കൊടുക്കുകയാണ്. ഇനി മാറ്റി വെച്ച മാവിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് കറക്റ്റ് ഒരു ടീസ്പൂണോളം കൊക്കോ പൗഡർ ഇതേ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതിലോട്ട് അങ്ങോട്ട് വീണ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇടുമ്പോൾ കറക്റ്റ് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇടുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ ഒരുപാട് ബലം കൊടുക്കാതെ പതുക്കെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തെ നമ്മുടെ രണ്ട് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ഇതേ ഒരു ഇഡ്ലി തട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കേക്ക് ആയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങോട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വേണ്ട, കുറച്ച് മതി കേട്ടോ. കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ പതുക്കെ നമുക്ക് മാവ് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, കറക്റ്റ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതേ മറ്റേ ഫ്ലേവറുള്ള മാവ് ഇതിന്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ് മാവിന്റെ അളവ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇത് അടുത്തത് ഇതിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മുകളിലോട്ട് വരുന്നതോടും അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരും കേട്ടോ.
അപ്പോഴത്തെ എല്ലാ കുഴിയിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് കൊടുക്കണം അല്ല, അതിന് വേണ്ടിയിട്ട് ഇത് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കട്ടോ. ഇനി ഇതേ ഒരു ഇഡ്ലി തട്ടിൽ കുറച്ച് മണല് ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മണല് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പൂഴി ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ടായിട്ട് ഇത് റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക, ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി നമ്മളിത് റെഡിയാക്കി വെച്ച് ഇഡ്ലി തട്ട് പതുക്കെ ഇതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായി അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 15 അല്ലാന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്, ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കറക്റ്റ് 20 അല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്. അപ്പോഴത്തേ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കറക്റ്റ് 15 മിനിറ്റ് കേട്ടോ, അതിൽ കൂടുതൽ വെക്കാനായിട്ട് പാടില്ല. കൂടുതൽ വെച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അതിലിരുന്ന് ഹാർഡ് ആവാനായിട്ട് തുടങ്ങും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള കേക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനലിന്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ ബൈ.